ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അൽജിബ്ര ലൈവിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളിലെ എന്ന ചാപ്റ്ററിലെ കൂടുതൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം ഡാഷ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് ദിസ് റൗണ്ട്. ഫൈൻഡ് ദം. അപ്പോൾ ഈ ഒരു ആറോളം സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24, 42 - 24, 42 അടുത്ത രണ്ട് പദങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 24, 42 എന്ന് പറയുന്ന രണ്ട് അടുത്തടുത്ത സംഖ്യകളുണ്ടല്ലേ, കോൺസിക്യൂട്ടീവ് ടേംസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയി. 42 - 24, 18 അല്ലേ. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ച് കഴിഞ്ഞാൽ പൊതു വ്യത്യാസം കിട്ടും. അപ്പോൾ പൊതു വ്യത്യാസം എത്രയാണ്? 42 - 24, 18 എന്ന് കിട്ടി. പൊതു വ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രേണി എഴുതാം. മൂന്നാമത്തെ പദം കിട്ടാൻ 42-നോടൊപ്പം 18 കൂട്ടിയാൽ മതി. 42 + 18 എത്രയാണ്? 60. തേർഡ് ടേം കിട്ടാൻ സെക്കൻഡ് ടേമിനോടൊപ്പം ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. 42 + 18 - 60 എന്ന് തേർഡ് ടേം കിട്ടി. ഫോർത്ത് ടേം കിട്ടാനോ? ഈ 60-യോടൊപ്പം, തേർഡ് ടേമായിട്ടുള്ള 60-യോടൊപ്പം ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അപ്പം എന്ത് കിട്ടും? 60 + 18 = 78. മൂന്നാം പദം കഴിയിലുണ്ട്, 60. അപ്പം നാലാം പദം കിട്ടാൻ വീണ്ടും ഒരു പൊതു വ്യത്യാസം കൂട്ടുക. അപ്പം 60 + 18 എത്രയായി? 78. ഓക്കെ, അപ്പം നാലാമത്തെ പദം എന്താണ്? 78 എന്ന് കിട്ടി. അപ്പോൾ സമാന്തര ശ്രേണി എന്താണ്? 24, 42, 60, 78. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യ രണ്ട് പദങ്ങൾ തന്നിട്ടില്ല. മൂന്നാം പദം 24, നാലാം പദം 42 അല്ലേ. ഫസ്റ്റ് 2 terms മിസ്സിംഗ് ആണ്. തേർഡ് ടേം 24, ഫോർത്ത് ടേം 42. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ഈ മിസ്സിംഗ് ആയിട്ടുള്ള ടേംസ് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ തേർഡ് ടേമും ഫോർത്ത് ടേമും കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയി അല്ലേ. 42 - 24 = 18. നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറക്കുക. 42 - 24 = 18 എന്ന് പൊതു വ്യത്യാസം കിട്ടി. അപ്പോൾ ഇതിൻ്റെ മൂന്നാം പദം 24 ആണ്. രണ്ടാം പദം കിട്ടാൻ ചെയ്താൽ മതി, ഒരു പൊതു വ്യത്യാസം 24 നിന്ന് കുറച്ചാൽ മതി. പിറകോട്ട് വരുമ്പോൾ കുറക്കണം അല്ലേ, സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 24 - 18 = 6. രണ്ടാമത്തെ പദം 6 എന്ന് കിട്ടി. ഇനി ഒന്നാം പദം കിട്ടാൻ 6-ൽ നിന്ന് വീണ്ടും ഒരു പൊതു വ്യത്യാസം കുറക്കുക. രണ്ടാം പദം 6 ആണ്, സെക്കൻഡ് ടേം 6 ആണ്. ആ 6-ൽ നിന്നൊരു കോമൺ ഡിഫറൻസ് 18 മൈനസ് ചെയ്യുന്നു. 6 - 18 എത്രയാണ്? -12. ഫസ്റ്റ് ടേം കിട്ടി -12. ഇപ്പോൾ പിറകോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ കൂട്ടിക്കൂട്ടിയും നമുക്ക് എന്ത് ചെയ്യാം, ശ്രേണി ഉണ്ടാക്കാം. അപ്പോൾ ഈ ശ്രേണി എങ്ങനെ എഴുതാം? -12, 6, 24, 42 അല്ലേ. -12, 6, 24, 42 എന്നുള്ളതാണ് ഈ ഒരു സമാന്തര ശ്രേണി ഉള്ളത്. ഓക്കെ, അപ്പം 3-4 പദങ്ങളിൽ നിന്ന് നമുക്ക് പൊതു വ്യത്യാസം കിട്ടി. ആ പൊതു വ്യത്യാസം ഉപയോഗിച്ചിട്ട് തൊട്ട് പിറകിലുള്ള ടേംസ് കിട്ടാൻ സബ്സ്ട്രാക്ട് ചെയ്തു. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനകത്ത് നോക്കൂ, 24 നെക്സ്റ്റ് ടേം മിസ്സിംഗ് ആണ്. 42 നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. 1, 3 പദങ്ങളുണ്ട്, 2, 4 പദങ്ങൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പൊതു വ്യത്യാസം കിട്ടാൻ മൂന്നാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കുക. 42 - 24 - 2 ചെയ്താൽ മതി. കാരണം അതിനിടക്ക് 24-നും 42-നും ഇടക്ക് ഒരു നമ്പറാണ് മിസ്സായിട്ടുള്ളത്. ഒരു നമ്പർ മിസ്സായിട്ടുണ്ടെങ്കിൽ (2) കൊണ്ട്, 2 നമ്പറാണ് മിസ് ഉണ്ടെങ്കിൽ (3), 3 നമ്പർ മിസ്സാണെങ്കിൽ (4). അതിൻ്റെ ഒരെണ്ണം കൂടിയിട്ടുള്ള നമ്പർ വെച്ച് ഡിവൈഡ് എഴുതാൽ മതി. അപ്പോൾ ഡി എന്ത് കിട്ടി? 42 - 24 - 2
42 മൈനസ് 24 നമുക്കറിയാം 18 ആണ്, 18 ബൈ 2 അല്ലേ, 18 ബൈ 2, 18 ബൈ 2 എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി എത്രയാണ്? 9. എങ്ങനെയാണ് കിട്ടിയത്? മൂന്നാം പദം 42 നിന്ന് ഒന്നാം പദം 24 കുറച്ചു, നടുക്ക് ഒരു പദമാണ് വിട്ടുപോയിട്ടുള്ളത്, അതുകൊണ്ട് ബൈ 2 ചെയ്തു അല്ലേ. അപ്പം ഇനി നമുക്ക് സമാന്തര ശ്രേണി എഴുതാം. പൊതു വ്യത്യാസം കയ്യിലുണ്ട്, കോമൺ ഡിഫറൻസ് 9 ഉണ്ടെങ്കിൽ 24നോടൊപ്പം 9 കൂട്ടി 33, 33നോടൊപ്പം 9 കൂട്ടി 42, 42നോടൊപ്പം 9 കൂട്ടി 51, 24 33 42 51, അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 24, നെക്സ്റ്റ് 2 ടേംസ് ആർ മിസ്സിംഗ് 42 അല്ലേ. 24, അടുത്ത രണ്ട് പദങ്ങളില്ല, നാലാം പദം 42. ഇപ്പൊ നോക്കൂ, രണ്ട് പദങ്ങളാണ് മിസ്സായിട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതുപോലെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഈക്വൽ ടു 42 മൈനസ് 24. രണ്ട് ടേം മിസ്സായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിഫറൻസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കാരണം രണ്ട് ടേംസ് ആണ് മിസ്സായിട്ടുള്ളത്. അപ്പൊ ആ ഡിഫറൻസ് എന്ത് വരും? 42 മൈനസ് 24 നമുക്കറിയാം എത്രയാണ്? 18 ആണ് അല്ലേ. 18 ആണ്. അപ്പൊ അതെങ്ങനെ മാറി? 18 ബൈ 3 എന്ന് മാറും. 42 മൈനസ് 24 18 ആണ്. അപ്പൊ 18 ബൈ 3 എന്ന് കിട്ടും അല്ലെ. 18 ബൈ 3 6. അപ്പൊ കണ്ടുപിടിക്കുന്ന നോക്കൂ, പൊതു വ്യത്യാസം കിട്ടാൻ 42 നിന്ന് 24 കുറക്കുക, രണ്ട് പദങ്ങൾ ഇല്ല അല്ലെ, 2 ടേംസ് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ 3 കൊണ്ടായിരിക്കണം. ഒന്നാണ് ഇല്ലാതിരുന്നതെങ്കിൽ 2 കൊണ്ടായിരിക്കണം. അപ്പൊ ഇതിനടക്കം 3 എണ്ണം മിസ്സാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ പൊതു വ്യത്യാസം കണ്ടുപിടിച്ചു. 18 ബൈ 3 6 എന്ന് കിട്ടും. പൊതു വ്യത്യാസം എത്ര കിട്ടും? 6 എന്ന് കിട്ടും. പൊതു വ്യത്യാസം 6 ആണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ശ്രേണി എഴുതാം. ശ്രേണി എഴുതാൻ ചെയ്താൽ മതി, 24നോടൊപ്പം 6 കൂട്ടുക, 30 എന്ന് കിട്ടും. 30നോടൊപ്പം 6 കൂട്ടിയാൽ 36 എന്ന് കിട്ടും. 36നോടൊപ്പം 6 കൂട്ടിയാൽ 42 കിട്ടും. വരിതമരി സീക്വൻസ് എങ്ങനെയാണ്? 24 30 36 42 എക്സെട്ര. അപ്പോൾ ഈ ഇതിൽ വിട്ടുപോയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റൊരു ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക. റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആകുന്ന 3 സമാന്തര ശ്രേണി. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ 30 ആകുന്ന 3 സീക്വൻസ് ആണ് എഴുതേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള കാര്യം ഇതാണ്, ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ 30 അല്ലേ. ആദ്യ 5 പദങ്ങളുടെ തുക 30. 5 പദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം മധ്യപദം നമ്മൾ പഠിച്ചതാണല്ലേ, മധ്യപദം അല്ലെങ്കിൽ മിഡിൽ ടേം. 5 പദങ്ങളാണ്, 5 ടേംസിൻ്റെ സമ്മാണെങ്കിൽ അതിൻ്റെ മധ്യപദം 3-ാം പദമായിരിക്കും അല്ലേ. മധ്യപദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിഡിൽ ടേം പഠിച്ചിട്ടുണ്ട്. 5 ആണെങ്കിൽ, 5 ടേംസ് ആണെങ്കിൽ 3rd ടേം ആണ് മിഡിൽ ടേം. മിഡിൽ ടേം എങ്ങനെ കാണുക? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, തുക ബൈ എണ്ണം. മധ്യപദം കാണാനുള്ള ഇക്വേഷൻ തുക ബൈ എണ്ണം. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 30 ആണ്, എണ്ണം 5 ആണ്. 30 ബൈ 5 6 എന്ന് കിട്ടും. 3-ാമത്തെ പദം 6 എന്ന് കിട്ടി. കിട്ടിയത് മനസ്സിലായിട്ടുണ്ടല്ലോ. തുക ബൈ എണ്ണം, മധ്യപദം മിഡിൽ ടേം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മിഡിൽ ടേം എങ്ങനെ കാണാം? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ 5 പദങ്ങളുടെ തുക 30 ആകുന്ന സമാന്തര ശ്രേണിയുടെ 3-ാമത്തെ പദം 6 ആയിരിക്കും. 5 പദങ്ങളുടെ തുക 30 ആയിട്ട് നമ്മളൊരു സമാന്തര ശ്രേണി നമുക്ക് എഴുതാം. അതിൻ്റെ കണ്ടീഷൻ എന്താവണം? 3rd ടേം 3-ാം പദം എന്തായിരിക്കണം? 6 ആയിരിക്കണം. 3-ാം പദം 6 ആയിരിക്കണം. 5 ടേംസ് ആണ് ഉണ്ടാവേണ്ടത്. സമ് 30 കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേം എത്രയാണ്? 6. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം നമ്മൾ 6, 3-ാം പദം 6 നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു പദങ്ങൾ എഴുതി നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമാന്തര ശ്രേണി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാം. കണ്ടീഷൻ എത്രയേ ഉള്ളൂ? 3-ാം പദം എന്തായിരിക്കണം? 6 ആയിരിക്കണം. 3rd ടേം 6 ആയിരിക്കണം. ഇപ്പം ഡി നമ്മൾ ഫസ്റ്റ് 1 എന്ന് എടുക്കാം. കോമൺ ഡിഫറൻസ് 1, 1 ആണ് പൊതു വ്യത്യാസം. അപ്പം ആ ശ്രേണി എങ്ങനെ എഴുതാം? 6-ൽ നിന്ന് 1 കുറച്ച 5, 3 എന്ന് കുറച്ച 4, മുന്നോട്ട് 7, 8. അപ്പം 4, 5, 6, 7, 8.
ഇതിന്റെ സമം ഒന്ന് നോക്കൂ, നാലും അഞ്ചും ഒൻപത്, ആറും പതിനഞ്ച്, ഇരുപത്തിരണ്ട് മുപ്പത്, സമ 30 അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒന്ന് എഴുതാം. തേർഡ് ടേം സിക്സ് തന്നെ ഫിക്സ് ചെയ്യുന്നു, കോമൺ ഡിഫറൻസ് നമ്മൾ എന്താക്കി മാറ്റുന്നു, ടു. മൂന്നാം പദം ഉറപ്പായിട്ടും എന്ത് വേണം, ആറ് വേണം. പൊതു വ്യത്യാസം ഇനി രണ്ടാക്കുകയാണ്. അപ്പൊ അതിന്റെ ശ്രേണി എങ്ങനെ എഴുതാം, ആറിൽ നിന്ന് രണ്ട് കുറച്ച നാല്, നാലിൽ നിന്ന് രണ്ട് കുറച്ച രണ്ട്, മുന്നോട്ട് ആറിനോടൊപ്പം രണ്ട് കൂട്ടിയ എട്ട്, എട്ടിനോടൊപ്പം രണ്ട് കൂട്ടിയ പത്ത്. അപ്പൊ രണ്ട് നാല് ആറ്, പന്ത്രണ്ട്, ഇരുപത്, മുപ്പത്. സമന് മാറ്റമുണ്ടോ, 30 തന്നെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, മൂന്നെണ്ണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, മൂന്നാമത്തെ സമാന്തര ശ്രേണി എഴുതുകയാണ്. അപ്പൊ പൊതു വ്യത്യാസം ഞാൻ മൂന്ന് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കൂ എങ്ങനെ ശ്രേണി എഴുതാം, ആറിൽ നിന്ന് മൂന്ന് കുറച്ച മൂന്ന്, മൂന്നിൽ നിന്ന് മൂന്ന് കുറച്ച പൂജ്യം. അപ്പൊ പൂജ്യം, മൂന്ന്, ആറ്, മുന്നോട്ട് ആറിനോടൊപ്പം മൂന്ന് കൂട്ടിയ ഒൻപത്, ഒൻപതിനോടൊപ്പം മൂന്ന് കൂട്ടിയ പന്ത്രണ്ട്. അപ്പൊ ശ്രേണി എങ്ങനെയാണ്, സീറോ, ത്രീ, സിക്സ്, നയൻ, ട്വൽവ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ പ്ലസ് നയൻ എയ്റ്റീൻ, പ്ലസ് ട്വൽവ് 30 എന്ന് കിട്ടും. സമന് മാറ്റമുണ്ടോ. അപ്പൊ ഇതുപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, ഇനിയും സമാന്തര ശ്രേണി എഴുതാം. കോമൺ ഡിഫറൻസ് 4 ആക്കിയിട്ട് അടുത്തത് എഴുതാം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ആദ്യ അഞ്ച് പദങ്ങളുടെ തുക 30 ആകണമെന്നുണ്ടെങ്കിൽ മധ്യപദം മൂന്നാമത്തെ പദം ആറാക്കിയിട്ട് വെക്കുക. ഫസ്റ്റ് ഫൈവ് ടേംസിന്റെ സമ്മ് 30 ആയിട്ട് നമുക്ക് സീക്വൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, അതിന്റെ മിഡിൽ ടേം, തേർഡ് ടേം എന്തായിരിക്കണം, 6 ആയിരിക്കണം. ആ 6 ഫിക്സ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ ഐഡിയ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അൽജിബ്രയുടെ ചാനൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അൽജിബ്ര കോമ്പറ്റിറ്റീവ് എക്സാം കോച്ചിങ്.